lockdown or quarantine time. Hello, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തുടർച്ചയായിട്ട് ഇപ്പം വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഒത്തിരി പേര് പറയുന്നുണ്ട്, ചേച്ചി ഡെയിലി വ്ളോഗ് ഇടൂ, ചേച്ചിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന്. നെറ്റിൻ്റെ പ്രോബ്ലം ഭയങ്കരമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഉടനെ നെറ്റ് കണക്ഷൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ കൊട്ടാരക്കരയും ഫുൾ ലോക്കാണ്. നെറ്റ് കണക്ഷൻ തരാൻ പോലും അവർ വരുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നെങ്കിലും അവർ തന്നേച്ച് പോയേനെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ക്വാറന്റൈനിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു സിമ്മൊക്കെ ഒപ്പിച്ച് എയർടെല്ലിൻ്റെ ഒരു സിം ഒപ്പിച്ച് അതിൽ നിന്നാണ് ഞാനിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു വീഡിയോ അപ്ലോഡ് ആവാൻ എനിക്ക് കുറഞ്ഞത് 4-5 മണിക്കൂർ എടുക്കും. അതാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര്, ഒത്തിരി പേര് അറിഞ്ഞിരിക്കേണ്ട കുറേ സംശയങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ മറുപടി കൊടുത്തു. എങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു വീഡിയോ ആയിട്ടിടുന്നത് വളരെ നന്നായിരിക്കും. ഇനി മുമ്പോട്ട് യാത്ര ചെയ്യുന്നവർക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെയാണ് ക്വാറന്റൈനിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ രാത്രി 10:30 ആയി. ഞാൻ ഇവിടെ ഒരു ചായ കുടിക്കാൻ പോയിക്കുക. അത് പറയാൻ കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ പണ്ട് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ വയനാട്ടിലും കട്ടപ്പനയിലും മൂന്നാറിലും ഒക്കെ താമസിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ജലസാണെന്ന്. ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം ഇലത്തേലയുടെ കാര്യം പറഞ്ഞപ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഇലത്തേലയുടെ ചായ കുടിക്കുന്നതേ എവിടുന്നാണെന്നറിയോ, കട്ടപ്പനയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എനിക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലായതാണ്, ഇലത്തേലയുടെ ഗുണം എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം വയനാട് പോയി. വയനാട് എന്ന് പറയുന്ന ജോസാൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട് വയനാടാണ്. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ തേയില നുള്ളി എടുക്കുന്നിടത്തു നിന്ന് വിൽക്കുന്ന ഇലത്തേയില മേടിച്ചുകൊണ്ട് വന്നു. അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. എനിക്ക് തോന്നും സാധാ കടകളിലൊന്നും ഈ ഇലത്തേയില വാങ്ങാൻ കിട്ടിയില്ല. ഇനി എൻ്റെ അറിവുകേടാണോ എൻ്റെ ബുദ്ധികേടാണോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ സാധാ കടകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറയണം. ഞാൻ കുറേ നോക്കി, എനിക്ക് കിട്ടിയിട്ടില്ല. ഏതെങ്കിലും തേയില മുതലാളിമാർ ഈ വീഡിയോ കാണുന്നു എങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു സംവിധാനം ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും ഇലത്തേയില കിട്ടാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ ബോംബെയിലിരുന്ന് തന്നെ ഇലത്തേയില ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, അന്നേരം മൂന്നാറെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒരു മൂന്നാറിൻ്റെ വെബ്സൈറ്റ് എനിക്ക് കിട്ടി. അതുവഴി ഞാൻ മേടിച്ച തേയിലയാണിത്. അപ്പോൾ എന്നെ പോലെ ഇലത്തേയിലയുടെ ആരാധകർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മേടിക്കാം. മൂന്നാർ ടീ ഷോപ്പ്. ഞാൻ രണ്ട് തേയില മേടിച്ചായിരുന്നു. ഒന്ന് ലീഫ് ടീ എന്ന് പറഞ്ഞിട്ടും മറ്റേത് റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മേടിച്ചത്. എൻ്റെ ലീഫ് ടീ തീരാറായി കേട്ടോ, കാരണം ഇനി കുറച്ചുകൂടെ ഉള്ളു. അന്ന് തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലത്തേയിലയുടെ ഒരു ഇതെന്ന് വെച്ചാലേ നമുക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല. അത് മാത്രമല്ല അതിൻ്റെ ആ ഒരു മണം, നമ്മൾ ചായ കുടിക്കുമ്പോഴുള്ള ഒരു മണം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു അപാര ഫീലിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ളതാണ്. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഈ തേയില എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കൂടുതൽ പറഞ്ഞാലും ഇപ്പം ജോസാൻ കാണുവാണെന്നുണ്ട് എന്നെ ഓടിക്കും. ഓൾറെഡി എൻ്റെ അടുത്ത് പറയുന്ന ഇപ്പം ചായ കുടിച്ച് എനിക്ക് 24 മണിക്കൂറും ചായ ആണ്. ജോസാ, ചായ വേണോ? അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ, ഞാൻ ഓൾറെഡി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മേടിച്ചത് ഇതാണ് ലീഫ് ടീ. ഇത് കട്ടൻ ചായക്കാണ് ഏറ്റവും നല്ലത്. ഇത് റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ടീ. ഇതിട്ട് നിങ്ങളൊന്ന് കുടിച്ച് നോക്കണേ, നല്ലൊരു ഉന്മേഷവും നല്ല ഒറിജിനൽ ചായ കുടിക്കുന്ന ഒരു ഫീൽ. അതിന്റെ മണം മതി നമുക്ക് അന്നത്തെ ദിവസം ഫുൾ ആവാൻ. അപ്പൊ പാലും വെള്ളവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അത് എടുത്തോണേ. ഇത് ഞാൻ ബോംബെ വെച്ചേ വരുത്തിച്ചതാ കേട്ടോ. അത് ഞാൻ എന്തായാലും ലഗേജിലിട്ടില്ല, ഡെയിലി യൂസ് ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് എന്റെ ഞങ്ങൾ കൊണ്ടുവന്ന പാക്കിനകത്തായിരുന്നു ഇത് തേയില ഇടുക. അപ്പം നിങ്ങൾക്ക് ഇത്രയും കടുപ്പം വേണം, ഞാനിപ്പോൾ 2 ഗ്ലാസിൻ്റെയാണ്, ഇത്രയും കടുപ്പം വേണോ അത്രയും ഇടാം. പഞ്ചസാര ഇട്ടു. ഞാൻ ഇലത്തേയില മേടിച്ചെന്ന് പറഞ്ഞത് ഇതാണ്. ഇതുണ്ടാക്കുന്നത് പാലൊഴിച്ചല്ല, കട്ടൻ ചായ. അതിടുന്ന വിധമെന്ന് പറയുന്നത് വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം തീ അങ്ങ് ഓഫ് ചെയ്തേക്കുക. അതിനുശേഷം ആവശ്യത്തിന് തേയില ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ കട്ടൻ ചായ റെഡി.
ഈ പാൽച്ചായക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ്. പൊതുവേ രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ചായ കുടിക്കണം, അത് ഉദ്ദേശിച്ചായിരിക്കാം അങ്ങനെ പറയുന്നത്. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, എപ്പോഴൊക്കെ ചായ കുടിക്കാൻ തോന്നും അപ്പോഴെല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിഡിലൻ ചായ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് ഇടണേ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലായിരുന്നോ എൻ്റെ ഫേവറേറ്റ് കപ്പ്? ഇതിനകത്തൊന്ന് ചായ കുടിച്ചാൽ അതൊരു പ്രത്യേക രുചിയാണ് ഈ കപ്പിൽ. റോസൻ എവിടാ? നല്ലൊരു ചായ കിട്ടക്കുന്ന പേരെ ക്വാറന്റൈൻ ചായ എന്ന്. അന്യായ ടേസ്റ്റ്, അതിന്റെ ഒരു മണം ഉണ്ടല്ലോ. ചായ കുടിച്ച ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞതെന്ന്. കാരണം നല്ല ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ടേസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം നിങ്ങളടുത്ത് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. മൂന്നാർ ടീ ഷോപ്പ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് മേടിക്കാം. കുറെ പേര് ചോദിച്ചതാണ്, ഇപ്പോൾ ട്രെയിൻ ഉണ്ടോ ചേച്ചി, നിങ്ങൾ എങ്ങനെയാണ് വന്നത്, ഇപ്പോൾ ഏത് ട്രെയിനാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം, ഞങ്ങൾ വരുന്നതിന് മുമ്പ് പലരിടത്ത് ഇതിനെപ്പറ്റി പല ഈ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ തന്നെ ഞങ്ങൾ പലരോട് ചോദിച്ചതാണ്. കറക്റ്റായിട്ടുള്ള മറുപടി ഞങ്ങൾക്ക് എങ്ങും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചെന്നിറങ്ങി ദൈവകൃപയായി ഒരു കുഴപ്പമില്ലാതെ വീട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അറിയാൻ വയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പ്രയോജനമായിരിക്കും. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവ് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മലയാളി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലെ മോഹനൻ ചേട്ടൻ, മോഹനൻ ചേട്ടൻ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനൊരു ട്രെയിൻ ഉണ്ടെന്ന് തന്നെ. ഈ നേത്രാവതി തന്നെയാണ്, ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന നേത്രാവതി തന്നെയാണ് കോവിഡ് 19 സ്പെഷ്യൽ ട്രെയിൻ എന്നും പറഞ്ഞ് ഓടുന്നത്. കുള്ളയിൽ നിന്ന് തന്നെയാണ് അത് തിരിക്കുന്നത്. ചുരുക്കം സ്റ്റോപ്പുകളെ ഉള്ളൂ, സ്റ്റോപ്പുകൾ ഒത്തിരി വെട്ടിക്കുറച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 26ഓ 27ഓ സ്റ്റോപ്പുകളെ ഉള്ളൂ. കേരളത്തിൽ ഒത്തിരി കുറവാണ് സ്റ്റോപ്പുകൾ. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ട്രെയിനിന്റെ ഷെഡ്യൂൾ ഒന്ന് നോക്കണം, അതിൽ സ്റ്റോപ്പുകളുടെ കാണിക്കും ഏതൊക്കെ സ്റ്റോപ്പാണ് ഉള്ളതെന്ന്. 06345 ഇതാണ് ട്രെയിനിന്റെ നമ്പർ. 12 മണി കഴിയുമ്പോൾ താനെയിലെത്തും. ബുക്ക് ചെയ്യുന്നതിന്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, യാത്ര IRCTC നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ yatra.com പോകുന്നത്. നമ്മുടെ വീട്ടിന്റെ അഡ്രസ് എല്ലാം ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. നമ്മൾ ഏത് വീട്ടിലോട്ടാണോ വരുന്നത്, ഹോം ക്വാറന്റൈൻ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കണം. അത് റെയിൽവേയിൽ നിന്നും നമ്മുടെ ഈ പഞ്ചായത്തിൽ ചെക്കിങ്ങിനായിട്ട് വരും. പഞ്ചായത്തുകാർ നമുക്ക് യെസ് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഹോം ക്വാറന്റൈൻ കിട്ടത്തുള്ളൂ. അതാണ്, അല്ലാതെ പലരും ചോദിക്കുന്നുണ്ട് നോർക്കയിൽ രജിസ്റ്റർ ചെയ്യണോ, വേറെ എവിടെയും രജിസ്റ്റർ ചെയ്യണോ, പാസ് വേണോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങൾ വന്നത്, ഓരോ ദിവസവും ഓരോ റൂളാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ വന്നത് July 15 പതിനഞ്ചാം തീയതി തിരിച്ചു, 16 വീട്ടിലെത്തി. അപ്പോ ഇതുവരെ ഈ സെയിം റൂളാണ്, ഇനി മാറുമോ ഇല്ലയോ അറിയില്ല കേട്ടോ. പിന്നെ പലരും ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ചെക്കിങ്ങിന് ആരെങ്കിലും വന്നോ, നിങ്ങളെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തോ, ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് ആരെങ്കിലും എന്തൊക്കെ ടെസ്റ്റ് നടത്തി ഇതൊക്കെ? ഞങ്ങൾ ഇവിടുന്ന് താനേന്ന് കയറിയപ്പോൾ ജസ്റ്റ് ടെമ്പറേച്ചർ നോക്കുമല്ലോ, അതേ നോക്കിയുള്ളൂ. ഇവിടെ കൊല്ലത്തിറങ്ങിയിട്ടും അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. വീട്ടിലെത്തിയിട്ടും അങ്ങനെ ചെക്കിങ് ഒന്നും ഇല്ലായിരുന്നു. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, ചെക്കിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ടായിരിക്കാം അങ്ങനെയില്ല. പക്ഷെ നമുക്ക് ഡെയിലി പഞ്ചായത്തിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്, അവർ പിടിച്ച് നല്ല റെസ്പെക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നലെ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ദയവി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളെ അറിയിക്കണേ, ഞങ്ങൾക്ക് ഡെയിലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും കാരണം വെച്ചാൽ വിട്ടുപോയാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കണം, കാരണം പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ വിട്ടുപോയാലും. എന്ത് ബഹുമാനത്തോടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എന്നറിയാമോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതിന്റെ രണ്ടാം ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു, നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിച്ചറിയാനും ഏരിയ ചോദിച്ചറിയാനും ഏത് ട്രെയിനിലാണ് വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ചോദിച്ചു. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വന്നു. ഫോൺ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിളിച്ച പോലീസ് സ്റ്റേഷനിൽ വിളിച്ചില്ലെ ആ ആളാണ്, ഞാൻ നിങ്ങളുടെ വീടിന്റെ വാതിക്കുണ്ട്, നിങ്ങൾ വീട്ടിലുണ്ടോ? അപ്പൊ ചോദിച്ചു, ഇന്നേരം പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഫ്രണ്ട് ജനല് ഒരു ഇച്ചിരി ഒന്ന് തുറക്കാൻ പറഞ്ഞു, നമ്മൾ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഞങ്ങൾ ജനല് തുറന്ന് കൈ കാണിച്ചു, അടച്ചോളാൻ പറഞ്ഞു. അവര് ഈ ഏരിയയിലുള്ള 4-5 വീടുകളിൽ പോയി
ചോദിച്ചു ഇവർ കറി തുറന്നിറങ്ങുന്നുണ്ടോ പുറത്തെങ്ങാനും പോകുന്നുണ്ടോ. എന്തായാലും കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, അവരവരുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾക്ക് ആയുർവേദ കഷായം അതുപോലെ ഗുളികകളൊക്കെ മേടത്തെ എലിസബത്തമ്മ കൊണ്ടു തന്നു. അപ്പൊ അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിക്കാം ആ മെഡിസിനൊക്കെ. അടുത്ത ചോദ്യം കാർഗോയെ കുറിച്ച്. ഞാൻ ഓൾറെഡി ആ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാർഗോയുടെ പേര് ജോളി കാർഗോ. അത് മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ കുറേ അടുത്ത് ചോദിച്ചപ്പോൾ അവരെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. സാധനങ്ങളുടെ റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ജോളി കാർഗോ വഴി അയക്കുമ്പോൾ അവിടെ ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വീട്ടിൽ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതനുസരിച്ചാണ് ഒരു എമൗണ്ട് പറയുന്നത്. ഇപ്പൊ പക്ഷെ കൊറോണ ആയതുകൊണ്ട് അവർ വീട്ടിൽ വന്ന് നോക്കാറില്ല, ഫോണിൽ കൂടെ നമ്മുടെ ലിസ്റ്റ് എടുക്കുകയാണ്. കട്ടിലാണെങ്കിൽ അതിന്റെ നീളം വീതി, അലമാരി ആണെങ്കിൽ നീളം വീതി, ഷോക്കേസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവരുടെ അടുത്ത് പറയണം. പാത്രങ്ങൾ എത്രയും വരും, മിക്സി അതുപോലെ ഗ്രൈൻഡ് ജ്യൂസർ ഉണ്ടെങ്കിൽ അത്, ഓവൻ ഉണ്ടെങ്കിൽ അത്, എല്ലാം നിങ്ങൾ പറയണം കേട്ടോ. എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയുക. അതിനുശേഷം അവർ ഒരു എമൗണ്ട് നമുക്ക് തരും, സ്ഥലവും ചോദിക്കും, അതിനുശേഷം ഒരു എമൗണ്ട് നമ്മുടെ അടുത്ത് പറയും. അങ്ങനെയാണ്. അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എത്ര രൂപയായിരുന്നു. ഞങ്ങൾക്ക് 35,000 രൂപയാണ് കാർഗോയ്ക്കായത്, കാരണം സാധനങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും സെയിം എമൗണ്ട് ആകണം നിങ്ങൾക്കെന്നില്ല, ചിലപ്പോൾ കൂടാം കുറയാം, അത് നിങ്ങൾ സംസാരിച്ച് നോക്കുക. ജോളി കാർഗോ എന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടുമേ. പിന്നെ എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്പം ലേറ്റ് ആകും. ഇപ്പോൾ ഈ ക്വാറന്റൈൻ ഒക്കെ ആയതുകൊണ്ട് പലരുടെയും സാധനങ്ങൾ വന്ന് ഗോഡൌണിൽ കിടക്കുകയാണ്, പഴയത് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാനും പറ്റില്ല, ഞങ്ങളിപ്പോൾ ക്വാറന്റൈനിലാണല്ലോ. കുറഞ്ഞതൊരു 15-16 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്ന് വിചാരിക്കുന്നു, എപ്പോഴും കൊണ്ടുവരാൻ പറ്റുമെന്ന്. കാരണം 28 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇനി അത് വന്നു കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു 16 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫോൺ ചെയ്യാം, പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. ആ ക്ലീനിങ്ങും കൂട്ടത്തിലങ്ങ് നടക്കുമല്ലോ. അത് ഓഫീസുമായിട്ട് നിങ്ങൾ സംസാരിക്കണം എത്ര ദിവസം എടുക്കും എന്നാണ് കിട്ടുന്നതെന്നൊക്കെ. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു ബി ചേച്ചി ബോംബെയിലാണോ നാട്ടിലാണോ, നാട്ടിൽ വരാൻ പ്ലാൻ ഉണ്ടോന്നൊക്കെ. ബി ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമാണ് നാട്ടിൽ വരണമെന്ന്. പക്ഷെ ബി ചേച്ചിയുടെ ഹസ്ബൻഡ് ബോംബെയിൽ ജനിച്ചു വളർന്നതാണ്, അതുകൊണ്ട് ബി ചേച്ചി നാട്ടിൽ സെറ്റിലാകുമോ എന്ന് ചോദിച്ചാല് സംശയമാണ് സെറ്റിലാകുന്നത്. പക്ഷേ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്, അവക്ക് നാട്ടിൽ തന്നെ സെറ്റിലാണോ എന്നാണ് ആഗ്രഹം. ഞങ്ങളും ഉടനെ ഒന്നും നാട്ടിലോട്ട് വരത്തില്ലായിരുന്നു. ഒരിക്കലും ഞങ്ങൾ രോഗത്തെ പേടിച്ചല്ല വന്നത്, ജോലി പോയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം കിട്ടിയേക്കാം ഒരു പക്ഷേ ഇതൊക്കെ ഒന്ന് സോൾവ് ആയി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ധാരാളം വേക്കൻസികൾ വരുമായിരിക്കും. പക്ഷെ അത്രയും നാള് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ വന്നു എന്നേ ഉള്ളൂ. അതല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളും വരത്തില്ലായിരുന്നു, അവിടെ തന്നെ ആയിരുന്നേനെ. ഞങ്ങൾ ചിന്തിച്ചതാണ് കുറച്ച് നാളുകൂടെ ദൈവം ആരോഗ്യം തിരഞ്ഞെടുത്തോളം കാലം ജോലി ചെയ്യാം, അതിനുശേഷം നാട്ടിൽ പോയി സെറ്റിലാകാം, ഇതായിരുന്നു ഞങ്ങളുടെയും പ്ലാൻ. നമ്മൾ ചിന്തിക്കുന്നതല്ലല്ലോ, ദൈവം എന്ന് ചിന്തിക്കുന്നു, അതുപോലെ നടക്കുന്നു. അപ്പൊ ദൈവഹിതമായിരിക്കാം ഞങ്ങൾ നാട്ടിൽ വരണമെന്നുള്ളത്. നാട്ടിൽ വന്നു സന്തോഷത്തോടെ ആയിരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഹോം ക്വാറന്റൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അയൽക്കാരെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, അതിനില്ലെങ്കിൽ ബന്ധുക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട 28 ദിവസം വേണ്ട സാധനങ്ങൾ മേടിച്ച് വെക്കാൻ പറയും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 14-15 ദിവസത്തേക്കെങ്കിലും, അത് കഴിയുമ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ പറ്റും. അല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയതുപോലുള്ള അയൽക്കാരെ കിട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. പാല് കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി, ഞാൻ പാൽപ്പൊടിയും കൊണ്ടുവന്നായിരുന്നു, പക്ഷേ ഇവിടെ പാല് കിട്ടുന്നുണ്ട്, എനിക്ക് ആ പാൽപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ പകുതിയോളം ഉണ്ടായിരുന്നു, എന്നിട്ട് കൂടി ഞങ്ങൾ അവിടെ നിന്ന് പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തുന്നതിന്റെ തലേന്നാണ് പുതിയ സിലിണ്ടർ നമ്മുടെ വീട്ടിലെത്തിയത്. അതുവരെയും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. അപ്പൊ നിങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം വരാൻ. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തരാം. അപ്പോൾ പുതിയ വ്ളോഗുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.